എങ്ങനെയായിരുന്നു മരണം? വയ്യാതിരിക്കുകയായിരുന്നു. കിംസിൽ ഒരു ഇടയ്ക്ക് ഒരു 10-15 ദിവസം അടുത്തിട്ടായിരുന്നു. ഒത്തിരി എന്തുവരുന്ന സപ്പോർട്ടിലൊക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവർ പിന്നെ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ള ഇതിലായിരുന്നു. ലിക്വിഡ് ഫുഡ് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു 20 ദിവസമായിട്ട് ഇപ്പോൾ ഒന്ന് മയം കിടക്കായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ഡോക്ടർ വിളിച്ച് കൺഫേം ചെയ്ത് അല്ലല്ല ഡോക്ടർ വിളിച്ച ഇവിടെ അനുഭവമായിരുന്നു. കിംസിൻ്റെ ട്രീറ്റ്മെൻറ്റായിരുന്നു. കിംസിൻ്റെ ഫോളോ അപ്പ് വന്നിട്ട് ഇവരുടേതായിരുന്നു. അപ്പോൾ ചെന്നൈയിലായിരുന്നു. അപ്പോൾ അപ്പോളെ ട്രീറ്റ്മെൻറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിയപ്പോൾ ഇവിടെ അനുഭവത്തിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ന്യൂമോണിയയുടെ ന്യൂമോണിയയുടെ വന്ന ശേഷം കിംസിൽ കൊണ്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ട്. കുടുംബവും കാര്യങ്ങളും കുടുംബവും മറ്റും വൈഫ് രണ്ട് കുട്ടികൾ പെൺകുട്ടികൾ ഒരാൾ കാനഡയിൽ ഒരാൾ ചെന്നൈ തന്നെ ഉണ്ട്. അവർക്ക് ഇവിടെ എത്തിയിട്ടില്ല. നാളെ രാവിലെ എത്തും. അവരെത്തിന് ശേഷം നമസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ അവർ 6 മണിക്ക് വരുന്നുണ്ടാവില്ല. നാളെ തന്നെ ഉച്ച കഴിയുമ്പോൾ 5 മണിക്കാണ്ട് നടക്കും. വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ കുടുംബം പൊതുദർശനം അവരാ തീരുമാനിക്കട്ടെ. എനിക്കൊന്നും അതിന് ക്ലിയറായി പറയാൻ പറ്റില്ല. ഇതേ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാറും ഉണ്ടാവും. എനിക്ക് പെട്ടെന്നായിട്ട് വേറൊന്നും പറയാൻ പറ്റില്ല. ക്രിമേഷൻ എറൗണ്ട് 5:00 ഉണ്ടാവും. ബാക്കി എന്തെങ്കിലും അറിയണമെങ്കിൽ ആഫ്റ്റർ 6:00. ഏഹ്